വിശ്വാസം വിളക്കി ചേർത്ത സുവർണബന്ധം. ആനിസാൺ ഗോൾഡ് സൂഖ്, ഗോൾഡ് ആൻഡ് ഡയമണ്ട്, എ എം ആർക്കേഡ്, മണലിമൽ ബസ് സ്റ്റാൻഡ്, പാണ്ടിക്കാട് റോഡ്, വണ്ടൂർ. ലൈബ വെഡിംഗ് സെന്റർ, പൂക്കോട്ടുംപാടം, വണ്ടൂർ, കരുവാരുകുണ്ട്. പെരുന്നാൾ വിപണിയിൽ പച്ചക്കറിക്ക് തീവില. രണ്ട് ദിവസം മുമ്പ് വരെ 40 രൂപയായിരുന്ന തക്കാളിയുടെ വില റോക്കറ്റ് വേഗത്തിൽ കുതിക്കുകയാണ്. ഇന്ന് 1 കിലോ തക്കാളിക്ക് 80 രൂപയാണ്. ചില്ലറ വിപണിയിലെ വില അടുത്ത ദിവസം സെഞ്ചുറി അടിക്കുമെന്നാണ് കണക്കുകൂട്ടലുകൾ. 20 രൂപയുണ്ടായിരുന്ന തക്കാളിക്ക് ഒരു മാസത്തിനിടെ മാത്രം 60 രൂപയാണ് കൂടിയത്. തമിഴ്നാട്ടിലും കർണാടകയിലും പച്ചക്കറി ഉത്പാദനം കുറഞ്ഞതും പെരുന്നാൾ വിപണി സജീവമായതും കേരളത്തിൽ വില വർധനയ്ക്ക് കാരണമായെന്നാണ് വിലയിരുത്തൽ. കഴിഞ്ഞ പെരുന്നാളിനെ സംബന്ധിച്ച് പറയുമ്പോൾ ഈ പ്രാവശ്യം എല്ലാ പച്ചക്കറിക്കും വില കൂടിയേക്കാണ്. പയർ 30 രൂപയ്ക്ക് വിറ്റിരുന്ന പയറിന് 60 രൂപയാണ്. തക്കാളിക്കാണെങ്കിൽ 40 ആയിരുന്നു, അത് 60 രൂപയാണ്. പഴങ്ങൾക്ക് വില കൂടിയിട്ടുണ്ട്, ഫ്രൂട്ട്സിന് വില കൂടുതലാണ്. പിന്നെ കുറച്ച് കമ്മി ഉണ്ടെന്ന് പറയാൻ നമ്മളെ പപ്പടത്തിന് വില കുറവുണ്ട്. മൊത്തത്തിൽ വ്യാപാരം കുറവാണ്, കച്ചവടം കമ്മിയാണ്. ഞങ്ങൾക്ക് പല രീതിക്കും നോക്കുന്നുണ്ട്, എന്തൊരു കുറച്ച് കൊടുക്കാൻ യാതൊരു മാർഗം നോക്കിയിട്ട് കാണില്ല. കാരണം ഓവർ എന്നും എന്നത്തേക്കാളും വെച്ച് നോക്കുമ്പോൾ കച്ചവടം കമ്മിയാണ്. തക്കാളിക്കൊപ്പം വിലയിൽ എരിവ് കൂട്ടി പച്ചമുളകും മുകളിലോട്ട് കുതിക്കുകയാണ്. 2 ആഴ്ച മുമ്പേ 80 രൂപയുണ്ടായിരുന്ന പച്ചമുളകിന് 140 രൂപയാണ് ഇന്നത്തെ വില. വെളുത്തുള്ളി നല്ല ഇനം 120-ൽ നിന്ന് 160-ലും ചെറിയുള്ളി 80-ൽ നിന്ന് 100-ലും എത്തി. ഇഞ്ചിക്ക് 220 രൂപയും മല്ലിയിലയ്ക്ക് കിലോയ്ക്ക് 200 രൂപയുമായി. നേന്ത്രക്കായ്ക്ക് 45 രൂപയിൽ നിന്ന് മിക്ക കടകളിലും 60 രൂപയായി വില ഉയർന്നിട്ടുണ്ട്. അതേസമയം സവാള, കിഴങ്ങ് തുടങ്ങിയവയുടെ വിലയിൽ കാര്യമായ മാറ്റമില്ല. ഉപ്പേരിക്ക് ഉപയോഗിക്കുന്ന പച്ചക്കറികൾക്കും വിലയിൽ മാറ്റമില്ല. സവാളയ്ക്ക് 2 ദിവസത്തിനിടെ 5 രൂപ വർദ്ധിച്ച് 25 രൂപയിലാണ് ചില്ലറ വിൽപ്പന. കിഴങ്ങിന് കിലോയ്ക്ക് 30 രൂപയ്ക്കാണ് ചില്ലറ വിൽപ്പന. പച്ചക്കറി വില വർധന കച്ചവടത്തിൽ പ്രതിഫലിക്കുന്നുണ്ടെന്നും ഉപഭോക്താക്കൾ സാധനം വാങ്ങുന്നതിന്റെ അളവ് കുറയുന്നുണ്ടെന്നും വ്യാപാരികൾ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, വണ്ടൂർ. തലമുറകളെ അണിയിച്ചൊരുക്കിയ വിശ്വസ്ത പാരമ്പര്യവുമായി വണ്ടൂരിലെ ഏക കുടുംബ വസ്ത്രാലയം ടെക്സ്റ്റോറിയം വണ്ടൂർ. രുചിക്കൂട്ടുകൾ കൊണ്ട് രുചി വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ബേക്സ് ഇപ്പോൾ വണ്ടൂരിലും. ഇന്ത്യൻ ബേക്സ്, പാണ്ടിക്കാട് റോഡ്, മണലിമേൽ ബസ് സ്റ്റാൻഡ്, വണ്ടൂർ.